നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നടിയുടെ പരാതിയിലെ ആരോപണങ്ങൾ ശരിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ട് പേരുടെ ജാമ്യത്തിന് ശേഷം ഇദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. നന്മ ഉദ്ദേശിച്ചു ചെയ്ത കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചത്. ശ്രീകുമാർ മേനോനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് വ്യാഴാഴ്ച വൈകിട്ട് റൂഡി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തൃശൂർ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്തത്. തന്റെ ഒപ്പിട്ട ലെറ്റർ ഹെഡ് ശ്രീകുമാർ മേനോന്റെ കൈവശമുണ്ടെന്നും ഇത് ദുരുപയോഗം ചെയ്തു എന്നുമാണ് മഞ്ജുവാര്യരുടെ പരാതിയിൽ പറഞ്ഞത്. ഈ ലെറ്റർ ഹെഡ് കണ്ടെത്തുവാൻ കൂടിയായിരുന്നു പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ നടന്നു വന്നത്. മാത്രമല്ല മഞ്ജുവാര്യരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം ശ്രീകുമാർ മേനോന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് DYSP ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ പാലക്കാട്ടെ ഓഫീസിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സംവിധായകൻ അപകടത്തിൽ പെടുത്തുമെന്ന് ഭയപ്പെടുന്നതായി മഞ്ജു വാര്യർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്തിയായിരുന്നു ഇത്തരത്തിൽ നടി ഒരു പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മഞ്ജു വാര്യരുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒടിയൻ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നിരന്തരം തേജോവധം ചെയ്തു എന്നാണ് പരാതി. ശ്രീകുമാർ മേനോന്റെ പുഷ് എന്ന പേരിലുള്ള പരസ്യ നിർമ്മാണ കമ്പനി വഴി 2013 മഞ്ജു വാര്യർ പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ കരാറിൽ ഏർപ്പെട്ടിരുന്നു. മഞ്ജു വാര്യരുടെ പേരുള്ള ഫൗണ്ടേഷന്റെ സന്നദ്ധ സംഘടന പ്രവർത്തനങ്ങൾക്ക് മേനോൻ മേൽനോട്ടം ചുമതല നൽകുകയും ചെയ്തു. 2017 കരാർ റദ്ദാക്കിയതിന്റെ വിദ്വേഷത്തിൽ ഇയാൾ മാനഹാനി ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയിൽ വ്യക്തമായി തന്നെ മഞ്ജു വാര്യർ പറയുന്നത്. വൈകിട്ട് 4 മണിക്ക് ശ്രീകുമാർ മേനോനെ പോലീസ് ക്ലബിൽ എത്തിക്കുകയും ചെയ്തു. സ്ത്രീകളെ അപമാനിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് ശ്രീകുമാർ മേനോനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തന്റെ ഒപ്പിട്ട ലെറ്റർ ഹെഡ് ശ്രീകുമാർ മേനോന്റെ കൈവശമുണ്ട് എന്നും ഇത് ദുരുപയോഗം ചെയ്യുമെന്ന മഞ്ജു വാര്യരുടെ പരാതിയിൽ ആദ്യം തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു. സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, പ്രൊഡക്ഷൻ കൺട്രോൾ സജി സി ജോസഫ് എന്നിവരിൽ നിന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീകുമാർ മേനോൻ മോശക്കാരിയായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പരാതിയിലാണ് പോലീസ് വ്യക്തമായി മൊഴി രേഖപ്പെടുത്തിയത്. ആന്റണി പെരുമ്പാവൂർ അടക്കം 5 പേരെ സംഭവത്തിൽ സാക്ഷികളായി ചേർക്കുകയും ചെയ്തിരുന്നു. DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെ മഞ്ജു വാര്യർ സിനിമാ സംഘടനകളായ അമ്മയ്ക്കും FK കത്ത് നൽകിയെങ്കിലും ഇതിൽ ഇടപെടുവാൻ പരിമിതി ഉണ്ട് എന്നായിരുന്നു സംഘടനകളുടെ നിലപാട് അന്ന് വ്യക്തമാക്കിയത്. മഞ്ജു വാര്യരെ തൊഴിൽപരമായി പിന്തുണയ്ക്കുമെന്നും എന്നാൽ പോലീസിൽ നൽകിയ പരാതിയിൽ ഇടപെടാൻ സംഘടനയ്ക്ക് പരിമിതി ഉണ്ട് എന്നും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്ന് അറിയിക്കുകയും ചെയ്തു. ക്രിമിനൽ കേസ് ആയതിനാൽ FK യാതൊരു വിധത്തിലും ഇടപെടാനാകില്ലെന്ന് ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. ശ്രീകുമാർ മേനോൻ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് ഇടപെടാത്തതെന്നാണ് FK അന്ന് വിശദീകരിച്ചത്. എന്തായാലും മഞ്ജു വാര്യരുടെ പരാതിയിൽ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.